ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗായിട്ടാണ്. എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് ആലപ്പുഴ ബീച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ ഒരു അണ്ടർ വാട്ടർ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4:30 ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ആലപ്പുഴ ബീച്ചിലോട്ട്. അപ്പം ഞങ്ങളിപ്പം ആലപ്പുഴ ടൗൺ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ബ്ലോക്കൊന്നും ഇല്ലാതെ കാരണം ഞങ്ങൾക്ക് വേഗം ഒരു 1.5 മണിക്കൂർ കൊണ്ട് വേഗം അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ബീച്ചിലോട്ട്. അപ്പോൾ ഈ അണ്ടർ വാട്ടർ എക്സ്പോ ആദ്യമായിട്ടാണ് ആലപ്പുഴ ബീച്ചിൽ വരുന്നത്. അത് കാരണം പോയവരൊക്കെ പറഞ്ഞത് ഭയങ്കര തിരക്കാണ്, ഒത്തിരി നേരം ക്യൂ നിന്നിട്ടാണ് അവരൊക്കെ കയറിയെന്നാണ്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. നമുക്കിനി എന്തായാലും ചെന്നിട്ട് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. ചിലവർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അത്ര ക്യൂ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയിട്ട് വലിയ ക്യൂ ഇല്ല, എന്നാലും കുറച്ച് ക്യൂ ഒക്കെ പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ അത്യാവശ്യം നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് മോൻ ഭയങ്കര ഹാപ്പിയാണ്. അവനവിടെ ഡാൻസൊക്കെ കളിച്ച് ഹാപ്പിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ടിക്കറ്റ് കിട്ടി, ഞങ്ങളിന് അകത്തോട്ട് കയറുകയാണ്. ഇതിനകത്ത് ക്യാമറ അലൗഡാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്ലാഷ് ഓൺ ചെയ്ത് ഫോട്ടോസ് ഒന്നും എടുക്കില്ല എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ക്യാമറ ഒക്കെ അലൗഡാണ്. നമ്മൾ പുറത്ത് കണ്ട പോലെ തന്നെ അകത്ത് അത്യാവശ്യം ക്യൂ ഉണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഇത് എൻ്റെ ജസ്റ്റ് ഒരു എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ ഓരോരോ ബ്ലോക്കായിട്ടാണ്. അപ്പോൾ ഓരോ എൻട്രൻസ് വഴി വേണം നമ്മളിത് കയറാൻ. അപ്പോൾ ഇതാണ് ഉള്ളിലെ ഫസ്റ്റ് എൻട്രൻസ് ആണിത്. പുറത്ത് കാണുന്ന പോലെ അല്ല, അകത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഇതുപോലെ അകത്ത് ഫസ്റ്റ് എൻട്രൻസ് കയറുമ്പം കുറച്ച് അത്രയ്ക്കൊന്നും കാണാനില്ല, ചെറിയ ചെറിയ അക്വോറിയത്തിൽ കുറച്ച് മറൈൻ ഫിഷസിനെയൊക്കെ കൊണ്ടിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം എനിക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. പല വെറൈറ്റീസ് മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് മീനുകളൊക്കെ ആണുള്ളത്. പിന്നെ ഉപ്പ് നിറച്ചിട്ട് എല്ലാ അക്വോറിയത്തിൻ്റെ ആ ബോക്സിലും കുറേ ഉപ്പിട്ടിട്ടാണ് അവരങ്ങനെ മീൻ കടലിൽ കിടത്തിയിട്ടുള്ളത്. ഇതൊക്കെ എന്തോ ഒരു പ്രത്യേക ടൈപ്പ് മീനാണ്, പക്ഷെ ഇതിൻ്റെ ഒന്നും പേര് അവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പേരൊന്നും അറിയില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത എൻട്രൻസിലോട്ട് കയറാൻ പോവാണ്. ഇവിടെയാണ് നമുക്ക് അണ്ടർ വാട്ടർ എക്സ്പോ കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ്. നമ്മൾ പുറത്ത് കാണുന്ന പോലെ അല്ല, പുറത്തേക്കാളും തിരക്കാണ് അകത്ത്. കുറച്ച് പാടുപെട്ടിട്ട് വേണം ഇതിനകത്തോട്ട് വരാൻ.
പക്ഷേ പാടുപെട്ടാലും നല്ല ഭംഗിയുള്ള കണ്ണിന് വിസ്മയം ഒരുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അകത്തുള്ളത്. എൻ്റെ ലൈഫിൽ ഇതൊരു ഫസ്റ്റ് അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എൻ്റെ മോനാണേലും ഞങ്ങളെല്ലാം ഒരുപാട് എൻജോയ് ചെയ്ത്. അപ്പോൾ മാക്സിമം ആലപ്പുഴയിലൊക്കെ ഉള്ളവരാണ് ഇരുന്നതിന് മുമ്പ് വന്ന് കാണാൻ ശ്രമിക്കണം. ടിക്കറ്റ് റേറ്റ് ഒക്കെ അത്യാവശ്യം നോർമലായിട്ടുള്ള റേഞ്ചേ ഉള്ളൂ. 120 രൂപ എന്തോ ഉള്ളൂ ഒരാൾക്ക്. 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 90 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ഓരോരോ ബ്ലോക്കായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു എൻട്രൻസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബ്ലോക്ക്, പിന്നെ അവിടെ നിന്ന് വേറൊരു എൻട്രൻസ്, അങ്ങനെ അങ്ങനെയാണ്. ഇവിടെ ഒരുപാട് വലിയ വെറൈറ്റി മീനുകളൊക്കെയാണ്. എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ ക്യാമറയിലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഭയങ്കര വലിയ മീനാണ്. അതുപോലെ ഭയങ്കര ഭംഗിയുള്ള കുറേ മീനുകളൊക്കെ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതിലും എന്താ പറയുക, സൈസൊന്നും ഇതുവരെ കാണാത്ത സൈസിലൊക്കെ ഉള്ള മീനൊക്കെ ഉണ്ട് അതിന്. ഇപ്പം ഞങ്ങൾ അടുത്ത ബ്ലോക്കിൽ നടത്തുന്നുണ്ട്. ഇവിടെ കുറേ കൂടെ വലിയ മീനുകളാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ആദ്യം കാണുന്നത് നമുക്ക് കുറേ കുഞ്ഞു മീനുകളെ കാണാൻ പറ്റും. പിന്നെ 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 അങ്ങോട്ടും അങ്ങോട്ട് കുറേ ഇതിലും വലിയ വലിയ സൈസിലുള്ള മീനുകളെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയായിട്ട് തോന്നിയത് ഈ ഒരു സെക്ഷനാണ്. ഈ കുഞ്ഞു മീനുകളുള്ള ഈ സെക്ഷനാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത്. ഇതിനൊന്നും പേരെനിക്ക് അറിഞ്ഞൂല. എനിക്ക് സ്രാവിലൊക്കെ പോലെ തോന്നുന്നു കണ്ടിട്ട്. ഇതൊക്കെ ഭയങ്കര സൈസിലുള്ള മീനുകളാണ്. ഇതൊക്കെയാണ് അണ്ടർ വാട്ടർ എക്സ്പോയിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ. മാക്സിമം നിങ്ങൾ ആലപ്പുഴക്കാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ടില്ലായെങ്കിൽ തീരുന്നതിന് മുമ്പ് പോയി കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് അവിടുത്തെ എക്സിറ്റ് ആണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ കാണാൻ പറ്റുന്നവർ പോയി കാണുക. നല്ലൊരു നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ നിങ്ങൾ ആ ചുറ്റുപാടും കണ്ടായിരുന്നല്ലോ. ഇരുട്ടിപ്പായിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല താമസിച്ചു. ഏകദേശം 1 മണിക്കൂറോളം അതിനകത്ത് ഫുള്ള് കറങ്ങി നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ എക്സിബിഷൻസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ സമയമായി. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ക്യൂ ആണിത്. ഇത് പുറത്തെ ക്യൂ ആണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തിൻ്റെ ഇരട്ടി ക്യൂ ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി.
അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് ആലപ്പുഴയിലുള്ള താസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങളിത് അവിടെ താസ എന്ന് പറയുന്ന ഒരു ഫാമിലി ഫുഡ് പാർക്കുണ്ട്, അവിടെയാണ് ഫുഡ് കഴിക്കാൻ പോയത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ അൽഫാം, ഒരു നൂഡിൽസ്, നാന്, കുബൂസ് അതൊക്കെ വാങ്ങി എല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് പുതുവത്സരാശംസകൾ കൂടി നേരുന്നു.